ഒരു സൂപ്പർ പവറിനും ഇന്ത്യയെ തൊടാൻ സാധിക്കില്ല. പരാമർശം നടത്തിയത് മറ്റാരുമല്ല, സാക്ഷാൽ പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ തന്നെയാണ്. അമേരിക്ക തന്റെ ഭരണത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന് ആരോപിച്ചായിരുന്നു ഇമ്രാൻഖാന്റെ പരാമർശം. വെള്ളിയാഴ്ച വൈകുന്നേരം ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് ഇന്ത്യൻ ഭരണത്തെ പ്രശംസിച്ചുകൊണ്ട് പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത്. ലോകത്തിലെ ഒരു സൂപ്പർ പവറിനും ഇന്ത്യക്ക് മുന്നിൽ നിബന്ധനകൾ വയ്ക്കാൻ സാധിക്കില്ല. സ്വന്തം സ്വത്വത്തിൽ അഭിമാനിക്കുന്നവരാണ് ഇന്ത്യക്കാർ. ഇന്ത്യക്ക് സ്വതന്ത്രമായൊരു വിദേശ നയമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വിദേശ ശക്തിയും ഇന്ത്യൻ സർക്കാരിനെ അട്ടിമറിക്കാൻ ഇടപെടാറില്ല എന്നും ഇമ്രാൻഖാൻ പറഞ്ഞു. കശ്മീർ വിഷയത്തിലും ഇന്ത്യയിലെ RSS പ്രത്യയ ശാസ്ത്രത്തിലുമാണ് തനിക്ക് നിരാശയുള്ളതെന്നും ഇമ്രാൻഖാൻ കൂട്ടിച്ചേർത്തു. ہمارے ساتھ ہی ہندوستان آزاد ہوا تھا میں ہندوستان بھی باقیوں سے بہت بہتر جانتا ہوں میری دوستیاں بھی تھیں کرکٹ کی وجہ سے بڑا مجھے رسپیکٹ بھی ملا پیار ملا میں میری لوگوں سے وہاں واقفیت بھی بڑی ہے مجھے بڑا افسوس ہے کہ یہ صرف ایک RSS کی آئیڈیالوجی کی وجہ سے اور یہ جو کشمیر میں انہوں نے کیا ہے اس کی وجہ سے ہمارے تعلقات نہیں ہیں لیکن میں آپ کو یہ کہہ دوں کہ وہ ایک بڑے خوددار قوم ہے പാകിസ്ഥാൻ പോലൊരു രാജ്യത്തെ പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അല്ലെങ്കിൽ ഇന്ത്യയെ ഇത്തരത്തിൽ പരാമർശം നടത്താൻ കാരണമെന്ത് എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് പറയാം, ഒരുപക്ഷെ ഇന്ത്യയുടെ വലിയ രീതിയിലുള്ള വിദേശ നയം അല്ലെങ്കിൽ റഷ്യ ഉക്രൈൻ യുദ്ധ സാഹചര്യത്തിൽ ലോക രാജ്യങ്ങളിൽ നിന്നുള്ള വമ്പൻ നേതാക്കളുടെ ന്യൂഡൽഹിയിലേക്കുള്ള ഒഴുക്ക്, അതല്ലെങ്കിൽ ഉക്രൈനോടും റഷ്യയോടും യുദ്ധം നിർത്താൻ അല്ലെങ്കിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പവർ, ഇതൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ ഇമ്രാൻഖാനെ കൊണ്ട് ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തിയത്. ഇനി പാകിസ്ഥാനിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിച്ചാൽ, അവിശ്വാസ പ്രമേയ വോട്ടെടുപ്പിനായി സമ്മേളിച്ച പാക് പാർലമെന്റിൽ ശനിയാഴ്ച അരങ്ങേറിയത് അതീവ നാടകീയ സംഭവങ്ങളാണ്. പാകിസ്ഥാനിൽ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെതിരെയുള്ള അവിശ്വാസ പ്രമേയത്തിൽ വോട്ടെടുപ്പിനായി ചേർന്ന ദേശീയ അസംബ്ലി നിർത്തിവച്ചു. വീണ്ടും സഭ സമ്മേളിച്ചുവെങ്കിലും ഇമ്രാൻഖാനും ഭരണപക്ഷത്തിലെ ഭൂരിഭാഗവും ഹാജരായിരുന്നില്ല. നടപടി കോടതിയ ലക്ഷ്യമാണ് എന്നാണ് പ്രതിപക്ഷത്തിന്റെ വാദം. എന്നാൽ വിദേശ ഗൂഢാലോചന ചർച്ച ചെയ്യണമെന്നാണ് ഭരണപക്ഷം ആവശ്യപ്പെടുന്നത്. ഇമ്രാൻഖാന് പകരം വിദേശകാര്യമന്ത്രി ഷാ മഹ്മൂദ് ഖുറേഷിയാണ് പാർലമെന്റിലേക്ക് എത്തിയത്. അവിശ്വാസ പ്രമേയം വോട്ടെടുപ്പില്ലാതെ തള്ളിയതും പാർലമെന്റ് പിരിച്ചുവിട്ടതും റദ്ദാക്കിയ സുപ്രീംകോടതി ശനിയാഴ്ച രാവിലെ 10:30 മുൻപ് സഭ ചേരാൻ സ്പീക്കർ അസദ് ഖാസിയറിനോട് ആവശ്യപ്പെടുകയായിരുന്നു. വിശ്വാസ പ്രമേയം വിജയിച്ചാൽ സഭയിലെ വോട്ടെടുപ്പിലൂടെ പുറത്താകുന്ന ആദ്യ പാക് പ്രധാനമന്ത്രിയായി ഇമ്രാൻഖാൻ മാറും. ഇമ്രാൻഖാന്റെ തെഹ്രിക് ഇ ഇൻസഫിന് സഭയിൽ ഭൂരിപക്ഷം നഷ്ടമായ സാഹചര്യമാണ് നിലവിൽ. മുഖ്യ ഘടകകക്ഷിയായ മുത്താഹിദ ഖ്വാമി മൂവ്മെന്റ് പാകിസ്ഥാന്റെ 2 മന്ത്രിമാർ രാജിവെക്കുകയും 7 അംഗങ്ങൾ അവിശ്വാസത്തെ അനുകൂലിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തതോടെയാണ് ഇമ്രാൻഖാന്റെ നില കൂടുതൽ പരുങ്ങലിലായത്. ഇമ്രാൻഖാന്റെ പാർട്ടിയിലെ 24 വിമതരും പ്രതിപക്ഷത്തിനൊപ്പം കൈകോർത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അവിശ്വാസം അനുവദിക്കാതെ പാർലമെന്റ് പിരിച്ചുവിട്ട നടപടി ഭരണഘടനാ വിരുദ്ധമാണെന്ന് പാക് സുപ്രീംകോടതി വിധിച്ചിരുന്നു. പ്രധാനമന്ത്രി ഇമ്രാൻഖാനെതിരായ അവിശ്വാസ പ്രമേയം വോട്ടിനിടാതെ തള്ളിയ ഡെപ്യൂട്ടി സ്പീക്കറുടെ നടപടിയും ചീഫ് ജസ്റ്റിസ് ഉമർ ബെന്ധ്യാൽ അധ്യക്ഷനായ 5-അംഗ ബെഞ്ച് റദ്ദാക്കിയിരുന്നു. പാർലമെന്റ് പുനഃസ്ഥാപിച്ച കോടതി ശനിയാഴ്ച രാവിലെ സഭ വിളിച്ചു ചേർക്കാനും അവിശ്വാസ പ്രമേയ നടപടികളുമായി മുന്നോട്ടു പോകാനും സ്പീക്കറോട് ആവശ്യപ്പെടുകയായിരുന്നു. അവിശ്വാസ പ്രമേയം നേരിടാതെ ഇടക്കാല തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാനുള്ള ഇമ്രാൻഖാന്റെ നീക്കങ്ങൾക്കാണ് കോടതി വിധി ഇതോടെ തിരിച്ചടിയായത്. സർക്കാരിനെ അട്ടിമറിക്കാനുള്ള വിദേശ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ടതാണ് അവിശ്വാസ പ്രമേയമെന്നും അതിനാൽ അത് ഭരണഘടനാ വിരുദ്ധമാണെന്നും പറഞ്ഞാണ് ഈ മാസം 3 ഡെപ്യൂട്ടി സ്പീക്കർ ഖാസിം നൂരി പ്രമേയം വോട്ടിനിടാതെ തള്ളിയത്. മിനിറ്റുകൾക്കകം പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ ശുപാർശ പ്രകാരം പ്രസിഡന്റ് ആരിഫ് ആൽവി പാർലമെന്റ് പിരിച്ചുവിടുകയും ചെയ്തു. ഡെപ്യൂട്ടി സ്പീക്കറുടെ ഈ നടപടി പ്രഥമ ദൃഷ്ട്യാ ഭരണഘടനയുടെ 95-ാം വകുപ്പിന്റെ ലംഘനമാണെന്നാണ് നിർണായക വിധിയിൽ വ്യക്തമാക്കിയത്. തുടർ നടപടികൾ സംബന്ധിച്ച് അറ്റോർണി ജനറലിന്റെ മാർഗനിർദ്ദേശം ആരാഞ്ഞ കോടതി പ്രതിപക്ഷ നേതാക്കളായ ഷഹബാദ് ഷെരീഫ്, ബിലാവൽ ഭൂട്ടോ, സർദാരി എന്നിവരെയും വിളിച്ചു വരുത്തി അഭിപ്രായം തേടിയിരുന്നു. വിദേശ ഇടപെടൽ വ്യക്തമാക്കുന്ന കത്ത് ചർച്ച ചെയ്ത ദേശീയ സുരക്ഷാ കൌൺസിൽ യോഗത്തിന്റെ മിനിറ്റ്സും കോടതി പരിശോധിച്ചു. 1992 ക്രിക്കറ്റ് ലോകകപ്പിൽ പാകിസ്ഥാനെ വിജയത്തിലേക്ക് നയിച്ച ക്യാപ്റ്റൻ ഇമ്രാൻഖാൻ
2018 അഴിമതി രഹിത ഭരണം വാഗ്ദാനം ചെയ്താണ് പാകിസ്ഥാനിൽ അധികാരത്തിലേറിയത്. 342 അംഗ നാഷണൽ അസംബ്ലിയിൽ ഇമ്രാൻഖാന്റെ കക്ഷിയായ പാകിസ്ഥാൻ തെഹ്രിക് ഇ ഇൻസാഫിന് 155 അംഗങ്ങളാണുള്ളത്. കേവല ഭൂരിപക്ഷത്തിന് 172 അംഗങ്ങളുടെ പിന്തുണ വേണം എന്നതിനാൽ തന്നെ ചെറുകക്ഷികളുടെ പിന്തുണയോടെയായിരുന്നു സർക്കാർ ഉണ്ടാക്കിയത്. നിലവിലെ സാഹചര്യം പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാന് ഒട്ടും അനുയോജ്യമല്ല. പക്ഷേ പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ഇപ്പോൾ ചെയ്യുന്ന നീക്കങ്ങൾ അല്ലെങ്കിൽ നടത്തുന്ന കാര്യങ്ങൾ തീർച്ചയായും ഒരു സാവകാശം തേടാൻ വേണ്ടി മാത്രമാണ്. പക്ഷേ ഈ സാവകാശം എത്ര കാലത്തേക്കാണ് എന്നതാണ് സംശയം ഉളവാക്കുന്നത്. ഞാൻ സേതുലക്ഷ്മി. കൂടുതൽ വാർത്തകൾ അറിയാൻ കേരള കൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.